ആദ്യസ് പി എസ് സി ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ എൽ പി യു പി സിലബസ് ബേസ്ഡ് ക്ലാസ്സാണ്. ബയോളജി പാർട്ടിൽ പ്രകാശ സംശ്ലേഷണം. പ്രകാശ സംശ്ലേഷണത്തെക്കുറിച്ചുള്ള രണ്ട് ക്ലാസ്സുകൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവർ ആ ക്ലാസ് കൂടി കാണുക. ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും റെയർ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇലകൾക്ക് പച്ച നിറം നൽകുന്ന പദാർത്ഥം. ഹരിതകം, ക്ലോറോഫിൽ. ആഹാര ശൃംഖലയിലെ ഉൽപാദകർ ഹരിത സസ്യങ്ങൾ. ഹരിത സസ്യങ്ങളാണ് ആഹാര ശൃംഖലയിലെ ഉൽപാദകർ. ഹരിതകത്തിൽ അടങ്ങിയിട്ടുള്ള ലോഹം, മഗ്നീഷ്യം. ഹരിതകത്തിൽ അടങ്ങിയിട്ടുള്ള ലോഹമാണ് മഗ്നീഷ്യം. ആഹാരത്തിനു വേണ്ടി ഹരിത സസ്യങ്ങളെ ആശ്രയിക്കുന്ന ജീവികൾ, പരപോഷികൾ. ഹരിത സസ്യങ്ങൾ ഉൽപാദകരാണ്. ആഹാരത്തിനു വേണ്ടി ഹരിത സസ്യങ്ങളെ ആശ്രയിക്കുന്ന ജീവികളാണ് പരപോഷികൾ. ചുറ്റുപാടുകളിൽ നിന്ന് പദാർത്ഥങ്ങൾ സ്വീകരിക്കുകയും അതുപയോഗിച്ച് ആഹാരം സ്വയം നിർമ്മിക്കുകയും ചെയ്യുന്ന ജീവികളാണ് സ്വപോഷികൾ. സ്വപോഷികൾ എന്നത് ചുറ്റുപാടുകളിൽ നിന്ന് പദാർത്ഥങ്ങൾ സ്വീകരിക്കുകയും അതുപയോഗിച്ച് ആഹാരം സ്വയം നിർമ്മിക്കുകയും ചെയ്യുന്ന ജീവികൾ സ്വപോഷികൾ. ആഹാരത്തിനു വേണ്ടി ഹരിത സസ്യങ്ങളെ ആശ്രയിക്കുന്ന ജീവികൾ പരപോഷികൾ. സസ്യങ്ങളുടെ അടുക്കള എന്നറിയപ്പെടുന്നത് ഇലകൾ. സസ്യങ്ങളുടെ അടുക്കള എന്നറിയപ്പെടുന്നത് ഇലകളാണ്. ജീവമണ്ഡലത്തിലെ ഊർജത്തിൻ്റെ ഉറവിടം സൂര്യൻ. ജീവമണ്ഡലത്തിലെ ഊർജത്തിൻ്റെ ഉറവിടം സൂര്യൻ. ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി ഉൽപാദകർ അല്ലെങ്കിൽ ഹരിത സസ്യങ്ങൾ. ഇപ്പോൾ ഉൽപാദകർ അല്ലെങ്കിൽ ഹരിത സസ്യങ്ങളാണ് ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി. സൗരോർജം സ്വീകരിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ, പ്രകാശ സംശ്ലേഷണം. അപ്പം പ്രകാശ സംശ്ലേഷണത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. സൗരോർജം ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. പ്രകാശ സംശ്ലേഷണ തോത് ഏറ്റവും കൂടുതലുള്ള പ്രകാശം ചുവപ്പ് പ്രകാശം. ചുവപ്പ് പ്രകാശത്തിലാണ് പ്രകാശ സംശ്ലേഷണ തോത് ഏറ്റവും കൂടുതൽ. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഉൽപ്പന്നം അന്നജം. അപ്പം പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി അന്നജം ഉണ്ടാകുന്നു. അന്നജ നിർമ്മാണ സമയത്ത് സ്വീകരിക്കപ്പെടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ചാണ് അന്നജം നിർമ്മിക്കുന്നത്. പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ വർണ്ണകം ഹരിതകം. അന്നജ നിർമ്മാണ സമയത്ത് പുറന്തള്ളപ്പെടുന്ന വാതകം ഓക്സിജൻ. അന്നജ നിർമ്മാണ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നു. അന്നജ നിർമ്മാണ സമയത്ത് ഓക്സിജൻ പുറന്തള്ളുന്നു. രാത്രികാലങ്ങളിൽ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. രാത്രികാലങ്ങളിൽ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. രാത്രികാലങ്ങളിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല. രാത്രിയിൽ ശ്വസനത്തിൻ്റെ ഭാഗമായിട്ട് സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന ഒരു ഔഷധ സസ്യം തുളസി. അപ്പം പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന ഒരു ഔഷധ സസ്യമാണ് തുളസി. ഹരിതക സസ്യങ്ങളിലെ ക്ലോറോപ്ലാസ്റ്റിനുള്ളിലെ ഏതു ഭാഗത്തു വെച്ചാണ് C3 അല്ലെങ്കിൽ C3 ചക്രം നടക്കുന്നത്? സ്ട്രോമ. ഹരിതക സസ്യങ്ങളിലെ ക്ലോറോപ്ലാസ്റ്റിനുള്ളിലെ സ്ട്രോമയിൽ വെച്ചാണ് C3 ചക്രം നടക്കുന്നത്. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിൽ പുറത്തുവരുന്ന ഓക്സിജൻ്റെ പ്രവർത്തനത്തിലെ കാൽവിൻ ചക്രം വിശദീകരിച്ചതിന് നൊബേൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞൻ മെൽവിൻ കാൽവിൻ. അപ്പം പ്രകാശ സംശ്ലേഷണത്തിൽ പുറത്തുവരുന്ന ഓക്സിജൻ്റെ പ്രവർത്തനത്തിലെ കാൽവിൻ ചക്രം വിശദീകരിച്ചതിന് നൊബേൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞനാണ് മെൽവിൻ കാൽവിൻ. പ്ലാങ്ക്ടനുകളിലെ പ്രകാശ സംശ്ലേഷണം ചെയ്യുന്ന വിഭാഗം ഫൈറ്റോ പ്ലാങ്ക്ടൺ. പ്ലാങ്ക്ടനുകളിലെ പ്രകാശ സംശ്ലേഷണം ചെയ്യുന്ന വിഭാഗമാണ് ഫൈറ്റോ പ്ലാങ്ക്ടൺ.
പ്രകാശ സംശ്ലേഷണ സസ്യകോശങ്ങളിൽ കാണുന്ന ക്ലോറോഫിൽ അടങ്ങിയ കോശാംഗങ്ങൾ ക്ലോറോപ്ലാസ്റ്റ്. പ്രകാശ സംശ്ലേഷണ സസ്യകോശങ്ങളിൽ കാണുന്ന ക്ലോറോഫിൽ അടങ്ങിയ കോശാംഗങ്ങളാണ് ക്ലോറോപ്ലാസ്റ്റ്. വേര് വലിച്ചെടുക്കുന്ന ജലവും ലവണവും ഇലകളിലെത്തിക്കുന്ന സസ്യകല സൈലം. വേര് വലിച്ചെടുക്കുന്ന ജലവും ലവണവും ഇലകളിലെത്തിക്കുന്ന സസ്യകലയാണ് സൈലം. ഇലകളിൽ നിർമ്മിക്കുന്ന ആഹാരം സസ്യശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന സസ്യകല ഫ്ലോയം. ഇലകൾ നിർമ്മിക്കുന്ന ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന സസ്യകലയാണ് ഫ്ലോയം. പ്രകാശ സംശ്ലേഷണത്തിലെ ആദ്യപടിയായ ജലത്തെ വിഘടിച്ച് ഓക്സിജനെ മോചിപ്പിക്കുന്ന രാസപ്രവർത്തനം ഫോട്ടോളിസിസ്. അപ്പോൾ എന്താണ് ഫോട്ടോളിസിസ്? പ്രകാശ സംശ്ലേഷണത്തിലെ ആദ്യപടിയായ ജലത്തെ വിഘടിച്ച് ഓക്സിജനെ മോചിപ്പിക്കുന്ന രാസപ്രവർത്തനമാണ് ഫോട്ടോളിസിസ്. അപ്പം ജലത്തെ വിഘടിപ്പിച്ച് ഓക്സിജനെ മോചിപ്പിക്കുന്ന രാസപ്രവർത്തനമാണ് ഫോട്ടോളിസിസ്. ഫോട്ടോളിസിസ് നടക്കുന്നത് ഹരിതകത്തിലെ ഗ്രാനയിൽ വെച്ചാണ്. ഹരിതകത്തിലെ ഗ്രാനയിൽ വെച്ചാണ് ഫോട്ടോളിസിസ് നടക്കുന്നത്. ഇലകളിലെ ആസ്യാരന്ധ്രത്തിന് ഇരുവശത്തും കാണപ്പെടുന്ന അണ്ടിപ്പരിപ്പിൻ്റെ ആകൃതിയിലുള്ള കോശങ്ങൾ കാവൽ കോശങ്ങൾ. ഇലകളിലെ ആസ്യാരന്ധ്രത്തിന് ഇരുവശത്തും കാണപ്പെടുന്ന അണ്ടിപ്പരിപ്പിൻ്റെ ആകൃതിയിലുള്ള കോശങ്ങളാണ് കാവൽ കോശങ്ങൾ എന്നറിയപ്പെടുന്നത്. ഹരിതകമുള്ള വേരുള്ള സസ്യത്തിന് ഉദാഹരണം അമൃതവള്ളി. ഹരിതകമുള്ള വേരുള്ള സസ്യത്തിന് ഉദാഹരണമാണ് അമൃതവള്ളി. കള്ളിച്ചെടിയിലെ പ്രകാശ സംശ്ലേഷണ ഭാഗം കാണ്ഡം. അപ്പോൾ കള്ളിച്ചെടിയിലെ പ്രകാശ സംശ്ലേഷണ ഭാഗമാണ് കാണ്ഡം. അപ്പോൾ മറ്റു സസ്യങ്ങളിൽ ഇലകളിൽ വെച്ചാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. എന്നാൽ കള്ളിച്ചെടിയിൽ എന്താണ്? അതിൻ്റെ കാണ്ഡത്തിൽ വെച്ചാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. സസ്യകാണ്ഡത്തിലെ സംവഹന കലകൾ സൈലവും ഫ്ലോയവും. സസ്യകാണ്ഡത്തിലെ സംവഹന കലകളാണ് സൈലവും ഫ്ലോയവും. പൂക്കൾക്കും ഇലകൾക്കും ഫലങ്ങൾക്കും മഞ്ഞ ഓറഞ്ച് എന്നീ നിറങ്ങൾ നൽകുന്ന വർണ്ണകം കരോട്ടിൻ. പൂക്കൾക്കും ഇലകൾക്കും ഫലങ്ങൾക്കും മഞ്ഞ ഓറഞ്ച് എന്നീ നിറങ്ങൾ നൽകുന്ന വർണ്ണകമാണ് കരോട്ടിൻ. ഹരിതകമില്ലാത്ത സസ്യ വിഭാഗമാണ് കുമിൾ അല്ലെങ്കിൽ പൂപ്പ്. ഹരിതകമില്ലാത്ത സസ്യ വിഭാഗം കുമിൾ. അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് ക്രമപ്പെടുത്തുന്ന സസ്യവിഭാഗം ഹരിത സസ്യങ്ങൾ. അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് ക്രമപ്പെടുത്തുന്ന സസ്യവിഭാഗമാണ് ഹരിത സസ്യങ്ങൾ. അതായത് ഹരിത സസ്യങ്ങൾ ആഹാര നിർമ്മാണത്തിനായി അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുന്നു. ക്യാരറ്റിൻ്റെ നിറത്തിന് കാരണമാകുന്ന വർണ്ണകമാണ് കരോട്ടിൻ. കാരറ്റിൻ്റെ നിറത്തെ, അതായത് ഓറഞ്ച് നിറം നൽകുന്നത് കരോട്ടിനാണ്. കാരറ്റിൻ്റെ നിറത്തിന് കാരണമാകുന്ന വർണ്ണകം കരോട്ടിൻ. വൈറ്റമിൻ എയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കപ്പെടുന്ന സസ്യവർണ്ണകം കരോട്ടിൻ. വൈറ്റമിൻ എയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കപ്പെടുന്ന സസ്യവർണ്ണകമാണ് കരോട്ടിൻ. ഒരു അർദ്ധധാര്യ സ്ഥലത്തിലൂടെ ജലമോ ഏതെങ്കിലും ലായനിയോ അതിൻ്റെ ഗാഠത കൂടിയ ഭാഗത്തുനിന്നും ഗാഠത കുറഞ്ഞ ഭാഗത്തേക്ക് കടക്കുന്ന പ്രവർത്തനമാണ് ഓസ്മോസിസ്. ഒരു അർദ്ധധാര്യ സ്ഥലത്തിലൂടെ ജലമോ ഏതെങ്കിലും ലായനിയോ അതിൻ്റെ ഗാഠത കൂടിയ ഭാഗത്തുനിന്നും ഗാഠത കുറഞ്ഞ ഭാഗത്തേക്ക് കടക്കുന്ന പ്രവർത്തനം ഓസ്മോസിസ്. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ അടിസ്ഥാന ഘടന ആദ്യം വിശദീകരിച്ചത് ഫെഡറിക് ബ്ലാക്ക്മാൻ. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ അടിസ്ഥാന ഘടന ആദ്യം വിശദീകരിച്ചത് ഫെഡറിക് ബ്ലാക്ക്മാനാണ്. പ്രകാശഘട്ടത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ ആദ്യം വിശദീകരിച്ചത് റോബർട്ട് ഹിൽ. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ അടിസ്ഥാന ഘടന ആദ്യം വിശദീകരിച്ചത് ഫെഡറിക് ബ്ലാക്ക്മാനും പ്രകാശഘട്ടത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ ആദ്യം വിശദീകരിച്ചത് റോബർട്ട് ഹിലുമാണ്. കാർബൺ ഡയോക്സൈഡിൽ നിന്നും കാർബോഹൈഡ്രേറ്റ് നിർമ്മിക്കപ്പെടുന്ന ഘട്ടമാണ് ഇരുണ്ട ഘട്ടം.
അപ്പം പ്രകാശ സംശ്ലേഷണത്തിലെ രണ്ട് ഘട്ടങ്ങളാണ് ഇരുണ്ട ഘട്ടവും പ്രകാശഘട്ടവും. ഇതിൽ കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നും കാർബോഹൈഡ്രേറ്റ് നിർമ്മിക്കപ്പെടുന്ന ഘട്ടമാണ് ഇരുണ്ട ഘട്ടം. കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നും കാർബോഹൈഡ്രേറ്റ് നിർമ്മിക്കപ്പെടുന്ന പ്രവർത്തനമാണ് ഫോട്ടോസിന്തറ്റിക് അസിമിലേഷൻ. കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നും കാർബോഹൈഡ്രേറ്റ് നിർമ്മിക്കപ്പെടുന്ന പ്രവർത്തനം ഫോട്ടോസിന്തറ്റിക് അസിമിലേഷൻ. കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നും കാർബോഹൈഡ്രേറ്റ് നിർമ്മിക്കപ്പെടുന്ന ഘട്ടം ഇരുണ്ട ഘട്ടം. പ്രകാശഘട്ടത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ ആദ്യം വിശദീകരിച്ചത് റോബർട്ട് ഹിൽ. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ അടിസ്ഥാന ഘടന ആദ്യം വിശദീകരിച്ചത് ഫെഡറിക് ബ്ലാക്ക്മാൻ. നാല് കാർബൺ ആറ്റമുള്ള ഒരു തന്മാത്രയിൽ നിന്നും കാൽവിൻ ചക്രം തുടങ്ങുന്ന സസ്യങ്ങളാണ് C4 സസ്യങ്ങൾ, അല്ലെങ്കിൽ C4 സസ്യങ്ങൾ. അപ്പോൾ നാല് കാർബൺ ആറ്റമുള്ള ഒരു തന്മാത്രയിൽ നിന്നും കാൽവിൻ ചക്രം തുടങ്ങുന്ന സസ്യങ്ങൾ C4 സസ്യങ്ങൾ. C4 സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് കരിമ്പ്, ചോളം. അപ്പം C4 അല്ലെങ്കിൽ C4 സസ്യങ്ങൾക്ക് ഉദാഹരണം കരിമ്പ്, ചോളം. അപ്പം നാല് കാർബൺ ആറ്റമുള്ള ഒരു തന്മാത്രയിൽ നിന്നും കാൽവിൻ ചക്രം തുടങ്ങുന്ന സസ്യങ്ങളാണ് C4 സസ്യങ്ങൾ. ഇതിനുദാഹരണമാണ് കരിമ്പ്, ചോളം എന്നിവ. ഇലകളിലെ ജലതന്മാത്രകൾ വിഘടിക്കുമ്പോഴാണ് ഓക്സിജൻ ഉണ്ടാകുന്നത് എന്ന് കണ്ടുപിടിച്ചത് DB Wanyi. ഇലകളിലെ ജലതന്മാത്രകൾ വിഘടിക്കുമ്പോഴാണ് ഓക്സിജൻ ഉണ്ടാകുന്നത് എന്ന് കണ്ടുപിടിച്ചത് DB Wanyinാണ്. മൂലമർദ്ദ സിദ്ധാന്തം ആവിഷ്കരിച്ചത് സ്റ്റീഫൻ ഹെയ്ൻസ്. മൂലമർദ്ദ സിദ്ധാന്തം ആവിഷ്കരിച്ചത് സ്റ്റീഫൻ ഹെയ്ൻസ്. സസ്യങ്ങൾ ഓക്സിജൻ പുറത്തുവിടുന്നുണ്ടെന്ന് ആദ്യ സൂചന നൽകിയത് ജോസഫ് പ്രീസ്റ്റ്ലിയാണ്. സസ്യങ്ങൾ ഓക്സിജൻ പുറത്തുവിടുന്നുണ്ടെന്ന് ആദ്യ സൂചന നൽകിയത് ജോസഫ് പ്രീസ്റ്റ്ലി. സസ്യങ്ങളുടെ പച്ച നിറമുള്ള ഭാഗങ്ങൾക്കു മാത്രമേ അന്നജം നിർമ്മിക്കാനുള്ള കഴിവുള്ളൂ എന്ന് തെളിയിച്ചത് ജാൻ ഇംഗൻ ഹോസ്. ആണ് സസ്യങ്ങളുടെ പച്ച നിറമുള്ള ഭാഗങ്ങൾക്കു മാത്രമേ അന്നജം നിർമ്മിക്കാനുള്ള കഴിവുള്ളൂ എന്ന് തെളിയിച്ചത്. അപ്പം പ്രകാശ സംശ്ലേഷണത്തിന് തുടക്കം കുറിച്ച കാലഘട്ടം പ്രീകാംബ്രിയൻ കാലഘട്ടം. പ്രീകാംബ്രിയൻ കാലഘട്ടത്തിലാണ് പ്രകാശ സംശ്ലേഷണത്തിന് തുടക്കം കുറിച്ചത്. സസ്യങ്ങളുടെ പച്ച നിറമുള്ള ഭാഗങ്ങൾക്ക് മാത്രമേ അന്നജം നിർമ്മിക്കാനുള്ള കഴിവുള്ളൂ എന്ന് തെളിയിച്ചത് ജാൻ ഇംഗൻ ഹോസ് ആണ്. സസ്യങ്ങൾ ഓക്സിജൻ പുറത്തു വിടുന്നുണ്ടെന്ന് ആദ്യമായി സൂചന നൽകിയത് ജോസഫ് പ്രീസ്റ്റ്ലി. മൂലമർദ്ദ സിദ്ധാന്തം ആവിഷ്കരിച്ചത് സ്റ്റീഫൻ ഹെയ്ൻസ്. ഇലകളിലെ ജലതന്മാത്രകൾ വിഘടിക്കുമ്പോഴാണ് ഓക്സിജൻ ഉണ്ടാകുന്നത് എന്ന് കണ്ടുപിടിച്ചത് DB Wanyi. C4 സസ്യങ്ങൾക്ക് ഉദാഹരണം കരിമ്പ്, ചോളം എന്നിവ. പ്രകാശ സംശ്ലേഷണത്തിന് തുടക്കം കുറിച്ച കാലഘട്ടം പ്രീകാംബ്രിയൻ കാലഘട്ടം. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും റെയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.